തമ്പുരാനെ കഴിഞ്ഞു ഇനി ആരും ബാക്കിയില്ല അങ്ങത്തെ ഇനി അങ്ങോട്ട് പോണ്ട വേണ്ട അയ്യോ വേണ്ട എന്റെ ഈശ്വര താങ്ക മുടിയല്ല അകത്തെ ചായ വെച്ച കഴത്തെ അകത്തെ വാഴ ഊരി എടുത്തിട്ട് ചായ വെച്ചിരുന്ന അകത്തെ 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 അഗ്നിസാക്ഷിയായി നാം സത്യം ചെയ്ത് ആരും മറക്കണ്ട. നമ്മുടെ എല്ലാ നീക്കങ്ങളും രാജപക്ഷത്തുള്ളവർ അറിഞ്ഞത് എങ്ങനെയാണ്? അഭയാന്തൻ എങ്ങനെ മാങ്കോയ്ക്കിലെത്തി? നിങ്ങളിൽ ആരുടെ നാവിൽ നിന്നാണ് ആ രഹസ്യം ചോർന്നത്? അമ്മയോടോ ഭാര്യയോടോ പറഞ്ഞോ? ഇല്ല. മകനോട്? അനന്തരവനോട്? ഇഷ്ടക്കാരോട് പറഞ്ഞെന്നിരിക്കാം, ചങ്ങാതിയോടാവാം, പിന്നെ തേവടിശിയോട് പറഞ്ഞു. ചെമ്മഴന്നി പിള്ളേ, ശ്രീപത്മനാഭനാണ്, ഞാനല്ല. ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷിയെ കാണാൻ പോവാറില്ലേ? അവരോടെങ്ങാനും? ഇല്ല. പിന്നെ ആരോട് പറഞ്ഞു? ആരോടും പറഞ്ഞില്ല. കുടിച്ചു മത്തായപ്പോ വാത് വെച്ചു. വീരസ്യം വിളമ്പി. ഇല്ല, ഈ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും? താൻ ഇപ്പോഴും കുടിച്ചിട്ടുണ്ട്. കെട്ടിയോളുടെ കൊഞ്ചല് കേട്ടപ്പോ എല്ലാം മറന്ന് പറഞ്ഞു പോയി. ഇല്ല, കളരി വച്ചേ പിന്നെ ഞാൻ ഒരു പെണ്ണെടുത്തും പോയിട്ടില്ല. തിരുമടത്തി പിള്ളേ, ഇല്ല. രാമനാമഠം താൻ ആരുടെങ്കിലും പറഞ്ഞോ? ശ്രീപത്മനാഭ പെരുമാളിനെ സാക്ഷി നിർത്തിയാണ് നമ്മൾ സത്യം ചെയ്തെന്ന് ഓർക്കണം. എന്നെ വഴക്ക് പറയരുത്. സുഭദ്ര നമ്മുടെ കുട്ടിയല്ലേ? ഞാൻ അവളോട് പറഞ്ഞു പോയി. Thank you.
കുറ്റകാരനല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഒരിക്കൽ കൂടി വരുന്നു. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. എട്ട് വീടരുടെ അന്ത്യം കുറിക്കുന്ന ഈ യുദ്ധത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ പെൺമക്കളെ അവർ മുക്കുവർക്ക് ലേലം ചെയ്തു. എന്റെ ആന്തരികളെ കൈകാൽ ഛേദിച്ച് അവർ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ ഇളയ പെങ്ങളെ നാലു പേർ ചേർന്ന് കുതിരപ്പുറത്ത് വലിച്ചു കയറ്റുന്നത് ഞാൻ കണ്ടു. എന്റെ അരുന്ധതി നേരത്തെ പോയത് അവളുടെ സുഹൃതം കൊണ്ടായിരിക്കണം. എന്നെ അവർ എന്തിനു കൊല്ലാതെ വിട്ടു? കൊച്ചുതിരുമേനിയോട് മാപ്പ് അപേക്ഷിച്ച് നിശേഷം കീഴടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. കഴക്കൂട്ടത്ത് നടന്ന പോലെ അരിങ്കൊലകൾ ഒഴിവാക്കാനെങ്കിലും ഒരു തന്ത്രമെന്ന നിലയ്ക്ക് അത് ചെയ്തുകൂടെ? ചതിക്ക് ചതിയിലൂടെ വിജയം, കൊലയ്ക്ക് അരിങ്കൊലയിലൂടെ വിജയം, അത് യുദ്ധങ്ങളുടെ മതം. മാറ്റുന്നതെങ്ങനെ? ഞാൻ കഴക്കൂട്ടത്തേക്ക് തന്നെ മടങ്ങട്ടെ. കഴക്കൂട്ടം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. തമ്പി അദ്ദേഹം രാജാവാകും, നമ്മളൊക്കെ മന്ത്രിമാരാകും എന്നും പറഞ്ഞിരുന്നാലേ ഇത് കാണില്ല. കണ്ണു കാണാത്ത എന്റെ രണ്ട് ആന്തരികൾ എന്നെ ആര് നാട്ടിലെത്തിക്കും? എന്റെ ഈശ്വര, എന്റെ നാടിനെ ആര് രക്ഷിക്കും? നിങ്ങൾ ഇങ്ങനെ ബഹളം കൂട്ടാതിരിക്കും. ഏത് പക്ഷത്താണ് കൂടുതൽ നാശമെന്ന് അറിഞ്ഞിട്ട് പോരെ. ഇതൊക്കെ നമ്മളെ ചതിച്ചത് അവളല്ലേ? എന്താ ഇവിടെ ആരുടെയും വാളിന് മൂർച്ചില്ലേ? ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ തരാം. മാർത്താണ്ഡവർമ്മയുടെ കെട്ടിലമ്മയാവാൻ കരുതിക്കൂട്ടി അവളെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിലോ? തെറ്റിയത് ഞാനാണ്, എന്നോട് പൊറുക്കരുത്. നിങ്ങളെ ആരെങ്കിലും ഒരാൾ സത്യം തെറ്റിച്ച് പരീക്ഷ കൊന്നുവരും. നിങ്ങളെ പ്രായച്ചത് ശത്രുവിന്റെ കൈകൊണ്ട് ചാവുന്നതിൽ ഭേദമതല്ലേ? അനർത്ഥങ്ങളിലൊക്കെ ഞാൻ കൂട്ടിലുണ്ടായിരുന്നു, മരണത്തിലും ഞാൻ കൂട്ടിലുണ്ടാവും. ഞാനിപ്പോ എവിടെ പോകുന്നു? എന്റെ ചെറുമക്കളുടെ കഴുത്തറക്കും മുമ്പേ, എന്റെ പെൺമക്കളെ കുതിരപ്പുറത്ത് കയറ്റി വലിയ തുറയിലേക്ക് കൊണ്ടുപോകും മുമ്പേ എനിക്ക് എന്റെ മാളികയിലെത്തണം. വേണ്ട, യാത്ര ആപത്താണ്. നമ്മുടെ ആൾക്കാർ മടങ്ങി ഒന്ന് വിവരം തരുന്നത് വരെ വണ്ടി നിങ്ങൾക്കും പിരിഞ്ഞു പോവാം, അല്ലെങ്കിൽ ഇവിടെ ഒളിച്ചിരിക്കാം. കുടമൻ തറവാട്ടിൽ ഒരു ജീവനെങ്കിലും അവശേഷിക്കുമെങ്കിൽ നിങ്ങളെ രക്ഷിച്ചിരിക്കും. എത്ര നേരം, എത്ര നാൾ എന്നൊന്നും ചോദിക്കരുത്. കുടമൺപിള്ള ആരുടെ മുമ്പിൽ ഔദാര്യത്തിന് നിന്നു കൊടുത്തിട്ടില്ല, തോറ്റിട്ടുമില്ല. ഒരു ബന്ധവും എനിക്ക് തടസ്സമല്ല. എന്റെ കണക്കുകൾ എനിക്ക് തീർത്തേ മതിയാവും, അത് ഞാൻ തീർത്തിരിക്കും. ആർക്കും സംശയം വേണ്ട.